ആഡംബരതയുടെ പൂർണ്ണതയേകാൻ വൈവിധ്യങ്ങളായ ബ്രാൻഡുകളോടെ KMT സാനിറ്ററി ഗ്രാനൈറ്റ് ടൈൽ മണ്ണാർക്കാട് റോഡ് പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരിയിൽ കൊറോണ രോഗം സ്ഥിരീകരിച്ചു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ ചെർപ്പുളശ്ശേരി പോലീസ് കേസെടുത്തു. പ്രദേശത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ രോഗിക്ക് കൊറോണ രോഗം സ്ഥിരീകരിച്ചു എന്ന രീതിയിലാണ് വ്യാജ സന്ദേശം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. ഇത് സത്യമാണെന്ന രീതിയിലുള്ള വ്യാജ ഓഡിയോ മെസ്സേജും പ്രചരിക്കുന്നുണ്ട്. അതേസമയം ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊറോണ പോലുള്ള രോഗങ്ങൾ ഇതുവരെയായും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രമേഷ് സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ചെർപ്പുളശ്ശേരിയിൽ കൊറോണ രോഗം സ്ഥിരീകരിച്ചു എന്ന രീതിയിൽ വാട്സപ്പ് വഴിയും മറ്റും വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചവർക്കെതിരെയും ഗ്രൂപ്പ് അഡ്മിൻമാർക്കെതിരെയുമാണ് ചെർപ്പുളശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രദേശത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ രോഗിക്ക് കൊറോണ സ്ഥിരീകരിച്ചു എന്ന രീതിയിലുള്ള വ്യാജ സന്ദേശമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത്. വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് വ്യാജ പ്രചരണം നടത്തിയിരിക്കുന്നത്. ഗ്രൂപ്പിലെ അഡ്മിൻമാർക്കും വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചവർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രദേശത്തെ സ്വകാര്യ ആശുപത്രി അധികൃതർ നൽകിയ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊറോണ സ്ഥിരീകരിച്ചു എന്നത് സത്യമാണെന്ന രീതിയിലുള്ള വ്യാജ ഓഡിയോ മെസ്സേജും പ്രചരിക്കുന്നുണ്ട്. അതേസമയം ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതുവരെയായും കൊറോണ പോലുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രമേഷ് സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഇത്തരം വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും രമേഷ് പറഞ്ഞു. ചെർപ്പുളശ്ശേരി ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊറോണ ബാധിച്ച ഒരാളെ ചികിത്സിക്കാൻ കൊണ്ടുവന്നെന്നും അവിടെ ഇനി ആൾക്കാർ പോരുതെന്നും കൊണ്ടൊരു മെസ്സേജ് വാട്സപ്പിലൂടെ സ്പ്രെഡ് ചെയ്യേണ്ടതെന്ന് സ്വകാര്യ ആശുപത്രിയുടെ മാനേജ്മെൻറ്റിലൂടെ പരാതിയെ വന്നു. ആ മെസ്സേജ് കേൾപ്പിക്കുകയുണ്ടായി. തുറന്ന് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇവരങ്ങളോട് പറയാനുള്ളൂ, സോഷ്യൽ മീഡിയ വഴി ഇത്തരം വാചകവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി ഉണ്ടാവും. ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും, പ്രതികൾ അറസ്റ്റ് ചെയ്യുന്ന നടപടിക്ക് പോകും. കൊറോണ സംബന്ധിച്ച് ഇപ്പോൾ ചെറുപ്പുളശ്ശേരിയിൽ എൻ്റെ അന്വേഷണം ഒരു കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന മെസ്സേജുകൾ ആരും ഫോർവേഡ് ചെയ്യാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. മെസ്സേജ് കിട്ടിയാൽ പോലീസിനെ അറിയിക്കുക എന്ന ജോലി മാത്രമേ എന്ന ജോലിയാണ് പൊതുജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമ്പോൾ അതിൽ അഡ്മിൻ വരെ കേസിൽ പ്രതിയാവും. പുതിയ നിയമങ്ങൾ പ്രകാരം അഡ്മിൻ വരെ പ്രതിയാവും. അതുകൊണ്ട് വാട്സപ്പ് ഫേസ്ബുക്ക് വഴി ഇത്തരം വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. അതിലാരും വേണുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലാണ് ഒരു മെസ്സേജ് സ്പ്രെഡായിരിക്കുന്നത്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് പ്രതി അറസ്റ്റ് ഉടൻ തന്നെ അടുത്ത നടപടി ഉടൻ തന്നെ ഉണ്ടാവും. മെസ്സേജ് അയച്ചയാളെ കണ്ടുപിടിക്കുക. അഡ്മിൻ ശ്രദ്ധിക്കണം, അഡ്മിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അഡ്മിൻ്റെയാണ് ഓരോ മെസ്സേജ് അയക്കുന്നതിൽ അഡ്മിൻ അറിയില്ല പറഞ്ഞാൽ ശരിയാണ്. അഡ്മിൻ ഉത്തരവാദിത്തമുണ്ട്, അഡ്മിൻ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം. അഡ്മിനുണ്ട്. അപ്പോൾ എല്ലാവരും പ്രതികൾ അവിടെ ഏൽക്കാൻ പോകുന്നത് കാര്യങ്ങൾ. അപ്പോൾ മെസ്സേജുകൾ ഒരിക്കലും ഇങ്ങനത്തെ മെസ്സേജുകൾ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക, മെസ്സേജുകൾ അയക്കാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അഡ്മിൻ അത് ശ്രദ്ധിക്കണം. ആരോഗ്യമാണ് പ്രാധാന്യം. ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.